പാലായിലേക്കുള്ള ഒരു യാത്രാമധ്യേ തിങ്ങിഞ്ഞിരുങ്ങിയ ഒരു ബസ്സിൽ നിന്നാണ് ആദ്യമായി കുപ്രത്തീനോ പുണ്യവാൻ എന്ന പേര് കാണുന്നത്. കുപ്രത്തീനോ പുണ്യവാളിൻ്റെ കുരിശടി എന്നൊരു ബോർഡ്. പഠിക്കാൻ മിടുക്കില്ലാത്തവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥനാണ് ഈ പുണ്യവാനെന്ന് പിന്നീട് അറിഞ്ഞു. പരീക്ഷാ സഹായങ്ങളുടെ പുണ്യവാളൻ. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന കുപ്രത്തീനോയിലെ മിസ്റ്റർ ജോസഫ് എന്ന ഫ്രാൻസിസ്കൻ സന്യാസി, പറക്കം സന്യാസി, ഫ്ലൈയിങ് ഫ്രയർ എന്നൊരു പേരും ഇദ്ദേഹത്തിനുണ്ട്. ഇന്നലെ അനിതര സാധാരണമായ പഞ്ചക്ഷതം എന്നൊരു ദൈവിക ദാനത്തെയാണ് നാം കണ്ടതെങ്കിൽ, ഇന്ന് ഈ വിശുദ്ധനിൽ കാണുന്നത് പ്ലാവന ശക്തി, ലെവിറ്റേഷൻ എന്നൊരു അസാധാരണ ധ്യാനസിദ്ധിയാണ്. പ്രാർത്ഥനാവേളകളിൽ അതീന്ദ്രിയാനുഭൂതിയിൽ മുഴുകി വിശുദ്ധൻ നിരം തൊടാതെ ഉയർന്നു നിൽക്കുമായിരുന്നു അത്രേ. ബഹിരാകാശ സഞ്ചാരികളുടെ പ്രത്യേക മധ്യസ്ഥനായി വെറുതെയാണോ ഈ വിശുദ്ധൻ ഗണിക്കപ്പെടുന്നത്? സാധാരണയായി ഈയൊരു സിദ്ധി ഭൂതാവേശം ഉള്ളവരിലും മന്ത്രവാദികളിലുമാണ് അക്കാലത്ത് ജനങ്ങൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സഭാധികാരികളുടെ വളരെ കഠിനമായ പരിശോധനകൾക്ക് ഈ വിശുദ്ധൻ്റെ ജീവിതം വിധേയമായി. അടച്ചിട്ട മുറികളിൽ പോലും എങ്കിലും അവൻ തപശ്ചര്യയും പ്രാർത്ഥനയും നടത്തിപ്പോന്നു. അതുകൊണ്ട് ഇത് വിശുദ്ധമായൊരു സിദ്ധിയാണെന്ന് അറിയാനും അംഗീകരിക്കാനും തിരുസഭയ്ക്ക് അധികം വൈകേണ്ടി വന്നില്ല. ഈ വിശുദ്ധനെക്കുറിച്ച് പ്രസിദ്ധമായൊരു ചലച്ചിത്രമുണ്ട്, ദ റിലക്റ്റന്റ് സെയിൻറ്റ്, മനസ്സില്ലാ മനസ്സുള്ള വിശുദ്ധൻ. പഠന വൈകല്യങ്ങളും മന്ദതയും ഉള്ളൊരു കുട്ടിയായിരുന്നു അവൻ. അതിനാൽ തന്നെ ഫ്രാൻസിസ്കന്മാർ ആദ്യം അവനെ സ്വീകരിച്ചില്ല. കപ്പൂച്ചിൻകാരാകട്ടെ അവനെ സ്വീകരിച്ചു, പിന്നീട് പുറത്താക്കുകയും ചെയ്തു. അവൻ്റെ അതീന്ദ്രിയ അനുഭൂതികൾ സാധാരണ ആശ്രമചര്യകളെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് അവർ പറഞ്ഞത്. കപ്പൂച്ചിൻ സഭയുടെ ഒരു തീരാനഷ്ടങ്ങളിൽ ഒന്നായി പിന്നീട് അത് മാറും. ഒടുക്കം അവൻ ഫ്രാൻസിസ്കൻ സഭയിൽ തന്നെ വന്ന് അപേക്ഷിച്ചു പറഞ്ഞു, കുതിരലായത്തിലെ ഒരു ജോലിക്കാരനായെങ്കിലും പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന്. തുടർന്ന് ഏറെ നാളുകൾക്ക് ശേഷം അവൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും നിഷ്കളങ്കതയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവനെ വൈദിക പട്ടത്തിന് തയ്യാറാക്കാൻ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. പരീക്ഷകൾ പാസ്സാകാൻ ബുദ്ധിയോ വിദൂരമായ യാതൊരു സാധ്യതയോ ഇല്ലാതിരുന്നിട്ടും അവൻ വിജയിച്ചു, വൈദികനായി. പലരും വാത്സല്യത്തോടും കൗതുകത്തോടും ഉറ്റുനോക്കുന്ന ഒരു വിശുദ്ധനാകുകയും ചെയ്തു. വലിയ കാര്യങ്ങൾ കയറാത്ത കുഞ്ഞു മനസ്സും പറന്നു പൊങ്ങാൻ തക്കവിധം ഭാരക്കുറവുമുള്ള ഒരു വിശുദ്ധൻ. ഇന്ന് ഈശോ ഉദ്ഘോഷിക്കുന്നതുപോലെ, പിതാവേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നീ ശിശുക്കൾക്കാണല്ലോ വെളിപ്പെടുത്തിയത്, മത്തായി 11:25. അക്ഷരാർത്ഥത്തിൽ ലാഘവത്തോടെ ഭൂമിയിൽ ഉയർന്നു പൊന്തിയവനാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. എന്നാൽ അതിനേക്കാളേറെ ആത്മാവിൽ ഭാരക്കുറവായിരുന്നു അവൻ അനുഭവിച്ചത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2003 ഈ വിശുദ്ധനെ ഉയർത്തിക്കാട്ടി പറഞ്ഞതുപോലെ, അനുദിന ജീവിത സാഹചര്യങ്ങളിലും പ്രവൃത്തികളിലും കറതീർന്ന വിശുദ്ധിയും സമർപ്പണവും കാണിച്ച ഈ വിശുദ്ധൻ ഇന്നത്തെ കാലത്തും പ്രസക്തനാണ്. പ്രാർത്ഥനയും വിശുദ്ധിയും കുരിശിനോടുള്ള ആഭിമുഖ്യവും പ്രേക്ഷിതഭാവവും ക്രൂശത്തിനോടുള്ള താതാത്മ്യവും ദൈവമാണ് സർവസ്വമെന്ന തിരിച്ചറിവും ഈ വിശുദ്ധൻ്റെ ആധ്യാത്മികതയെ ഇന്നും സ്വീകാര്യമാക്കുന്നു. പിതാവായ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ക്രിസ്തു അവൻ്റെയും ജീവിത കേന്ദ്രമായിരുന്നു. മിലൻ കുന്തേര എന്നൊരു എഴുത്തുകാരൻ്റെ പ്രശസ്തമായ നോവലാണ് ദി അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്, ജീവിതത്തിൻ്റെ അസഹ്യമായ ഭാരക്കുറവ് എന്ന്. ഇന്നത്തെ ലോകത്തിൽ പാഞ്ഞു പോകുന്ന സമയപ്രവാഹത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാകാതെ, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനാകാതെ, ഒന്ന് നിരം തൊടാൻ പോലുമാകാതെ മനുഷ്യർ അപ്പൂപ്പൻ താടി പോലെ പാറി നടക്കുകയാണ്. ആ ഭാരക്കുറവ് ജീവിതത്തെ അസഹ്യപ്പെടുത്തുന്നു. അതിനേക്കാൾ നല്ലത് ജീവിതഭാരങ്ങളുടെ ഗുരുത്വാകർഷണമാണ്, കാരണം അവ നമ്മെ നിരം തൊട്ട് നിൽക്കാനെങ്കിലും ഇടുമല്ലോ. ലോകം നൽകുന്ന ഭാരക്കുറവുകൾ ശരിക്കും നമ്മെ വട്ടപൂജ്യങ്ങളാക്കുന്നവയാണ്. ഉയർന്നു പൊങ്ങുന്ന ഒരു വിശുദ്ധനെ പരാമർശിച്ചതുകൊണ്ട് ഇത് ഓർമ്മയിൽ വയ്ക്കുക. എന്നാൽ ഇതിനേക്കാളൊക്കെ സർവാതിശായിയായ ഒരു ഉയർന്നു പൊങ്ങലിനെയാണ് ശ്ലീഹ ഇന്ന് വിവരിക്കുന്നത്. 1 കൊരിന്ത്യസ് 15, കർത്താവിൻ്റെ ഉയർപ്പ്. നമ്മുടെ വിശ്വാസത്തിനെയും ജീവിതത്തിനെയും അർത്ഥവും കാതലും കൊണ്ട് നിറയ്ക്കുന്ന ഉയർപ്പനുഭവം. കർത്താവ് ഉയർത്തുമെന്ന് മാത്രമല്ല, അവനോടൊപ്പം നമ്മളും ഉയർപ്പിക്കപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോകും. കേനോസ്, ശൂന്യം, കഴമ്പില്ലാത്തത്, നിറവില്ലാത്തത്. സഹനം, മരണം എന്നിവ കൊണ്ട് ക്രിസ്തു ചരിത്രം അസ്തമിക്കുന്നില്ല. ദൈവനീതിയുടെ പരമപ്രകടനമായ ഉയർപ്പ് അനിവാര്യമായിരുന്നു. കറതീർന്ന അനുസരണത്താൽ അപമാനിതനും പീഡിതനും മരണത്തിലേക്ക് എറിയപ്പെട്ടവനുമായവനെ മഹത്വത്തിലേക്ക് ഉയർപ്പിക്കണമെന്നത് ദൈവിക നീതി തന്നെയാണ്. അതിനാൽ ശിരസ്സായി ക്രിസ്തു പോയ ഈ സുനിശ്ചിതമായ ഉയർപ്പിലേക്ക് ശരീരമായ സഭയും പോകേണ്ടിയിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ നിധാനം. ഇന്ന് സങ്കീർത്തനം 17. ദൈവിക നീതി, സെദെക്ക എന്ന പദം പല പ്രാവശ്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദാവീദ് രാജാവ് കഠിനമായ ഒരു ദുഃഖത്തിലകപ്പെട്ടപ്പോൾ തന്നോട് ചെയ്യപ്പെട്ട അനീതികളെക്കുറിച്ച് കർത്താവിൻ്റെ മുൻപിൽ അർപ്പിക്കുന്ന ഒരു നിവേദനമാണ് ഈ സങ്കീർത്തനം.
എന്നാൽ മിസ്റ്റർ ജെറോം പറയും അത് ക്രിസ്തുനാഥൻ്റെ തന്നെ ഗന്ധമുള്ള ഒരു സങ്കീർത്തനമാണെന്ന്. വിശുദ്ധ അഗസ്റ്റ്യൻ ഒരു പടി കൂടി കടന്ന് പറയും, ഇത് ക്രിസ്തുവാകുന്ന ശിരസ് സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണെന്ന്. കൺമണി പോലെ കാക്കണമേ ദൈവമേ എന്നൊരു യാചനയുണ്ട് അതിൽ. ഒരു കുട്ടിയുടെ സ്പന്ദനമാണ് ആ വാക്കുകൾക്ക്. നീതിക്ക് വേണ്ടി വിശക്കുന്നവൻ്റെ ദാഹിക്കുന്നവൻ്റെ പരിദേവനം, അവർ വയറ് നിറയെ സംതൃപ്തരാക്കപ്പെടുമെന്നാണല്ലോ സുവിശേഷ ഭാഗ്യം പറയുന്നതും. മത്തായി 5:6. ഇതേ പ്രത്യാശ കൊണ്ട് തന്നെയാണ് ദൈവം നമ്മെ നിറച്ചത്. ആ പ്രത്യാശയെയും വിശ്വാസത്തെയും ശൂന്യമാക്കരുത് എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് അതിനാലാണ്. ഈ സങ്കീർത്തനം 15-ാം വാക്യം ഉയർപ്പിൻ്റെ ഒരു നേർ വിവരണമാണ്. രാത്രി എത്ര ഇരുട്ടുള്ളതെങ്കിലും കണ്ണുനീർ തിങ്ങിയതെങ്കിലും പ്രഭാതത്തിൽ ജപവഴികൾ കടന്ന് ഞാൻ ദൈവമുഖം കാണും. ഞാനെന്ന് സങ്കീർത്തകൻ പറയുന്നതിൻ്റെ ആക്കത്തിൽ അത്രയധികം ദൈവശരണം സ്ഫുരിക്കുന്നുണ്ട്. ദൈവമുഖം കാണുക കണ്ണാടിയിലൂടെ എന്ന പോലെയല്ല നേരിട്ട് എന്ന് കൊറിന്ത്യരോട് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്ലീഹ ഓർമ്മിപ്പിച്ചിരുന്നു. ദൈവമുഖം കാണുകയെന്നാൽ രക്ഷയും വീണ്ടെടുപ്പും പൂർത്തിയായി എന്ന് തന്നെയാണ് അർത്ഥം. അതുവരെ ഈ വിശ്വാസവീതിയിൽ പലതും നാം കണ്ണാടിയിലൂടെ എന്ന പോലെ അവ്യക്തമായി കാണുകയാകും. ചിലപ്പോൾ കണ്ണീർ പടലങ്ങൾ കൊണ്ട് കാഴ്ച മങ്ങുന്നുമുണ്ടാകാം. കണ്ണിന് ചുറ്റും സംരക്ഷണം തീർത്ത് കൺമണിയെ കാക്കുന്നവൻ ഈ കണ്ണീർ കാണില്ലെന്നാണോ? അത് തുടക്കില്ലെന്നാണോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഇന്നലെ നാഥൻ ആ സ്ത്രീയോട് പറഞ്ഞു. ഇന്ന് വിശ്വാസം വഴി രക്ഷിക്കപ്പെടുന്നവരുടെ ആദ്യ നിരകളെ നാം പരിചയപ്പെടുകയാണ്. ക്രിസ്തു തൻ്റെ പ്രവാചക ദൗത്യവുമായി മുന്നേറുന്നു. ലൂക്ക 8:ാം അധ്യായം. അവൻ്റെ കൂടെ ശിഷ്യരുമുണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്ന് തന്നെയാണല്ലോ നമ്മുടെ വിളി. ഊണിലും ഉറക്കത്തിലും സഹനത്തിലും മരണത്തിലും മാത്രമല്ല, ഉത്ഥാനത്തിലും. മഗ്ദലന മറിയം അടക്കം ചില സ്ത്രീകളെ ഇവിടെ പേരെടുത്ത് പരാമർശിക്കുകയാണ്. അവർ സമ്പത്തുകൊണ്ടും അധ്വാനം കൊണ്ടും നാഥനെ സഹായിച്ചിരുന്നവരുമാണ്. അവർക്കെല്ലാം വലിയ കടമിളവ് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ അതിനും മേലെ സ്നേഹിക്കുകയാണ്. എന്നാൽ അതിനും വലിയൊരു പ്രാധാന്യം അവർക്കുണ്ട്. അവർ നാഥൻ്റെ കുരിശുമരണത്തിനും മൃതസംസ്കാരത്തിനും ഉയർപ്പിനും സാക്ഷികളായിരുന്നു എന്നത് പിന്നീട് ഈ സുവിശേഷം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ ഈ പെസഹാരഹസ്യങ്ങളുടെ സാക്ഷികളാണ് അപ്പോസ്തലന്മാരെന്ന് ശ്ലീഹ പ്രബോധിപ്പിക്കുന്ന 1 കൊരിന്ത്യസ് 15 നാം ഇന്ന് ധ്യാനിക്കുന്നത് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ നമ്മളോട് പറയും, മനസാക്ഷി കുത്തുകളും വിഷാദവുമല്ല നമുക്ക് വേണ്ടത്, നീതി പ്രവർത്തിച്ചിട്ട് ഭയമില്ലാതിരിക്കുക എന്നതാണ്. കുപ്പർത്തീനോ പുണ്യവാള, വിശ്വാസ പരീക്ഷകൾ ജയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉയർന്ന് ഉയർന്ന് പൊങ്ങിപ്പാറി പറക്കാനും